മഞ്ഞും മഴയും കലഹിച്ചു പടിയിറങ്ങിയതോടെ വരണ്ടുണങ്ങി ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾക്കൊപ്പം വർണ്ണവസന്തം തീർക്കുകയാണ് മുട്ടുകാട് പാടശേഖരം. ഹൈറേഞ്ചിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന പാടശേഖരത്തിൽ ജലക്ഷാമത്തെ തുടർന്ന് നെൽകൃഷിക്ക് പകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് സൂര്യകാന്തി കൃഷിയാണ്. നയന മനോഹരമായ കാഴ്ച. സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത്. എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കുവാൻ അതിർത്തി താണ്ടേണ്ട ആവശ്യമില്ല. ഇടുക്കി ജില്ലയിലെ ബൈസൺ വാലിയിലെ മുട്ടുകാട് പാടശേഖരത്തിലെത്തിയാൽ മതി. പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ട് മടങ്ങാം. ഏർലി മോർണിംഗ് വന്നാണ്. ഇപ്പൊ പാടം എങ്ങനെയുണ്ട്, പാടത്താണ് പൂത്തേക്കെന്നൊക്കെ പറഞ്ഞ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ ജസ്റ്റ് വന്നപ്പോ തന്നെ ഒരു രണ്ട് മൂന്ന് പാടം നിറച്ചും പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഈ ഏരിയ ഒരു ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ടും നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ ആണ്. മൊത്തം ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് എന്നും ഒരു വിസ്മയം തന്നെയാണ്. ഏക്കർ കണക്കിന് നെൽകൃഷി അവശേഷിക്കുന്ന ജില്ലയിൽ ചുരുക്കം ചില പ്രദേശം. സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും പാടശേഖരവും എല്ലാം കൊണ്ടും സമ്പന്നമായ മുട്ടുകാട് തികച്ചും ഒരു കാർഷിക ഗ്രാമം. ഇടുക്കിയിലെ എല്ലാ കർഷകരും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും നെൽകൃഷിയെ വീണ്ടും ചേർത്ത് പിടിച്ചവരാണ് മുട്ടുകാട് നിവാസികൾ. എന്നാൽ കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളി തന്നെയാവുകയാണ്. ഇത്തരം പ്രതിസന്ധികളെ ടൂറിസം മേഖലയുമായി കൂട്ടുപിടിക്കുകയാണ് യുവതലമുറയും കർഷകരും. ശരിക്കും ഇത് ഇടുക്കിയിലെ ഒരു കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മുട്ടുകാട്. ടൂറിസം സാധ്യത വളരെ അധികം ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊന്ന് ചെയ്യാത്തേക്കാന്ന് വെച്ചത്. ഞാൻ ശരിക്കും ഇവിടെ രണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെൽകൃഷി രണ്ട് വർഷത്തിൽ രണ്ട് തവണ ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ വെള്ളത്തിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പാടം വെറുതെ എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് ഒരു ഇത് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേനൽക്കാലത്തുള്ള ഒരു പച്ചക്കൃഷി കൃഷിയുടെ ഒരു പദ്ധതിയുണ്ട്. അതുങ്ങടെ വച്ചിട്ടാണ് നമ്മളിപ്പം ഇത് ചെയ്തത്. ബൈസൺ വാലി മുട്ടുകാട് വഴി ചിന്നക്കനാലിലേക്ക് പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ മുട്ടുകാട്ടിലെ കാർഷിക മേഖല ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് പലരും. മുട്ടുകാട്ടിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ജിജോ മുട്ടുകാടും പാടത്ത് സൂര്യകാന്തി കൃഷി നടത്തുന്നത്. സൂര്യകാന്തി പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് സൂര്യകാന്തി പൂക്കൾ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് ഇത്രയേറെ പൂക്കൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച മുട്ടുകാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ട് എന്നറിഞ്ഞ് വന്നത് വളരെ സന്തോഷകരമാണ്. വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായി ഒരു കാഴ്ചയാണ് മനസ്സിന് നൽകുന്നത്. വന്നു കണ്ടപ്പോൾ അടിപൊളിയാണ്. ഇച്ചിരിയും കൂടെ സൂര്യൻ്റെ ഒക്കെ ഒരു വെട്ട വരുമ്പോഴാണ് ഇച്ചിരിയോട് ഭംഗിയൊക്കെ ഉണ്ടാവുക. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട് വരുന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ഫോട്ടോ എടുക്കുന്നുണ്ട്. വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിന്റെ ഭാഗമാണ് മുട്ടുകാട് പാടത്ത് പൂത്തു നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.